ആളുകൾ എവിടെയായാലും പണം ചെലവഴിക്കുക എന്നതിൽ ഒരു കുറവും വരുത്താറില്ല പാർട്ടികൾ. അതുപോൽ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഒക്കെ കണക്കാണ്. യു എസ് തെരഞ്ഞെടുപ്പ് വാശിയേറി മുന്നേറുമ്പോൾ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ യു എസ് തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടികൾ ചെലവാക്കിയ പണത്തിൻ്റെ കണക്കുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് ഏകദേശം 114% വർദ്ധിച്ചുവെന്നാണ് കണക്ക്. 2000 $2.57 ബില്യൺ നിന്നും 2024 $5.51 ബില്യൺ പ്രചാരണ ചെലവ് കുതിച്ചുയർന്നിരിക്കുകയാണ്. ജയിക്കുന്നത് ട്രംപോ കമല ഹാരിസോ ആകട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് പേർക്കും വേണ്ടി പൊടി പൊടിച്ചത് ചുരുങ്ങിയത് $581 crore അഥവാ $650 crore. 2024 യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ $580 crore ചെലവിട്ടു എന്നാണ് പ്രചാരണത്തിനൊടുവിൽ പുറത്തു വരുന്ന ഏകദേശ കണക്ക്. കാൽ നൂറ്റാണ്ട് കൊണ്ട് പ്രചാരണ ചെലവിലുണ്ടായ വർധന 115%. 2,287 crore ആയിരുന്നത് 2024 $550 മാറി. 2020 തെരഞ്ഞെടുപ്പിനോളം വരില്ല ഇപ്പോഴത്തെ ചെലവെന്ന് ട്രംപിന് ആശ്വസിക്കാം. അന്നത്തെ ആകെ ചെലവ് $772 crore. 2,287 crore ചെലവഴിച്ചതെങ്കിൽ 4 വർഷം കഴിഞ്ഞപ്പോൾ അത് $317 crore വർദ്ധിച്ചു. 2008 402 crore. അതിനോട് അടുത്തുള്ള തുകയാണ് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും ചിലവായത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ എത്രത്തോളം സാമ്പത്തിക പിന്തുണ കൂടി വേണം എന്ന കാര്യം കൂടിയാണ് ഇതിനൊപ്പം വെളിവാകുന്നത്. രണ്ട് സ്ഥാനാർത്ഥികളിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പോക്ക്. എന്നാൽ കാലം മാറിയപ്പോൾ അതിനൊത്ത പുതിയ ക്രമീകരണങ്ങളും വേണ്ടി വന്നു. വോട്ടർമാരിലേക്ക് സ്വന്തം വാദമുഖങ്ങൾ എത്തിക്കാൻ ട്രംപിനും കമലയ്ക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പുത്തൻ അടവുകളും കൂടി പ്രയോഗിക്കണമെന്നായി. അതടക്കമുള്ള ചെലവുകൾക്കായി സ്ഥാനാർത്ഥികളുമായി നേരിട്ട് ബന്ധമില്ലെന്ന് പുറമേ പറയുന്ന പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റികൾ വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ധനസമാഹരണം നടത്തും. ഇത്തരം രാഷ്ട്രീയ കർമ്മ സമിതികൾക്ക് ഏതൊരു സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കാം, എതിർക്കാം എന്നതാണ് രീതി. അതിന് മുകളിലുള്ള സൂപ്പർ PAC കളാണ് കോടികൾ ചെലവിടുന്ന പരസ്യ പ്രചാരണങ്ങളിൽ പ്രമുഖ പങ്ക് വഹിക്കുന്നത്. September 30 കണക്കുകൾ പരിശോധിച്ചാൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് $91 crore സമാഹരിച്ചത്. പല ഗ്രൂപ്പുകളിലായി $36 crore സംഭാവന കിട്ടി. അതിൽ പകുതിയിലേറെ വൻകിട സംഭാവനകളാണ്. ഇതുമായി തട്ടിച്ച് നോക്കിയാൽ ട്രംപിന്റെ സമാഹരണം വളരെ കുറവാണ്. 37 crore സമാഹരിച്ചതിൽ പുറം ഗ്രൂപ്പുകൾ 57 crore സംഭാവന ചെയ്തു. അതേസമയം അതിസമ്പന്നരിൽ നിന്നായിരുന്നു ട്രംപിന്റെ പിരിവ് കൂടുതലും. 68% ട്രംപിന് കിട്ടിയത് ഇങ്ങനെയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ സംഭാവന നൽകണം എന്ന കാര്യത്തിലും ചില നിബന്ധനകളുണ്ട്. അത് ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ അതിന് കർക്കശമായ വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അമേരിക്കൻ പൗരന്മാർക്കും ഗ്രീൻ കാർഡ് ഹോൾഡർമാർക്കും മാത്രമാണ് സംഭാവന ചെയ്യാനാവുക. വിദേശ പൗരന്മാർക്ക് ഇതിന് വിലക്കുണ്ട്. ഫെഡറൽ കോൺട്രാക്ടർമാർ, കോർപ്പറേഷനുകൾ, നാഷണൽ ബാങ്കുകൾ, തൊഴിലാളി യൂണിയനുകൾ, ലാഭേതര സംഘടനകൾ എന്നിവ സംഭാവന നൽകാൻ പാടില്ല. വിദേശ കോർപ്പറേറ്റ് താൽപര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ കടന്നു വരാതിരിക്കാനാണ് ഈ നിബന്ധനകൾ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.